Hi, welcome back to my channel. It's me Shamrin and you're watching Smile with Shamrin. Ellavarkum Smile with Shamrin family like swagatham. Ningalarku ariya namukku 3000 subscribers aayittunde adine santoshathine innu njan oru live vannirunnu. Live il vanna ellavarku oru paadu thanks. Ini live kaanatha aarengil undengil adine recorded video undu adine description njan adine link njan description box il kodukka appa ellavarum kaana. Innu live il nammude 3000 subscribers inde santosham mathramalla nammale nammude oru family member inde birthday um aaghoshichirunnu appa adokka kaanathavar undengil kaana. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇന്നൊരു വ്ലോഗല്ല ആക്ച്വലി ഇതൊരു അനൗൺസ്മെൻ്റ് പോലെയാണ്. നമ്മളൊരു പുതിയ സെഗ്മെൻ്റ് ഞാൻ ലൈവിൽ ലൈവ് കണ്ടവർക്ക് അറിയാം ഒരു പുതിയ സെഗ്മെൻ്റ് തുടങ്ങിയാലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ഷെയർ വിത്ത് ഷംറിൻ എന്നാണ്. ഷെയർ വിത്ത് ഷംറിൻ, അതായത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് തുടക്കത്തിലെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഞാൻ ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട്, ഫോർ എക്സാമ്പിൾ ഡിപ്രഷനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ആങ്കർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് പേടി അല്ലെങ്കിൽ ഭയം ഫോബിയാസ് ഇതിനെ കുറിച്ചിട്ടൊക്കെ വ്ലോഗ്സ് ചെയ്തിരുന്നു. പിന്നീട് ഞാൻ മറ്റ് വ്ലോഗിലേക്കൊക്കെ കടന്നതോട് കൂടിയിട്ട് ആ ഒരു ടോപ്പിക്ക് വിട്ടിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ടോപ്പിക്സാണ് അത്. അതായത് നമ്മുടെ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റിവിറ്റി, കാരണം നമ്മുടെ വ്ളോഗിൻ്റെ പേര് തന്നെ സ്മൈൽ വിത്ത് ഷംറിൻ എന്നാണ്. അപ്പോൾ എല്ലാവരുടെയും ലൈഫിൽ, നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ ആ ഒരു തിരക്കിനിടയിൽ അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻ്റെ ഒക്കെ ഇടയിൽ നമ്മുടെ വ്ളോഗ് കാണുന്നവർക്ക് ഒരു ഇത്തിരിയെങ്കിലും സന്തോഷം നൽകണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്മൈൽ വിത്ത് ഷംറിൻ എന്നുള്ള പേര് വെച്ചത്. ഇപ്പോൾ എൻ്റെ ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് ഒരു 11 ഇയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ദിനങ്ങൾ നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 11 വയസ്സിൽ തന്നെ ലൈഫിൽ വലിയൊരു ട്രോമ അല്ലെങ്കിൽ ട്രാജഡി ലൈഫിൽ തന്നെ സംഭവിച്ചിരുന്നു. ആ ഒരു ട്രോമ അവിടെ നിൽക്കാതെ അതിങ്ങനെ ലൈഫിൽ ഓരോ സ്റ്റേജസിലും ശരിക്കും പറഞ്ഞാൽ എന്നെ ഇങ്ങനെ ഹോണ്ട് ചെയ്തിരുന്നു പല രീതിയിൽ. അതെന്ന് പറഞ്ഞാൽ നല്ലൊരു നിലയിൽ നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഭയങ്കര ഒരു 0 ലെവലിലേക്ക് പോയിട്ടുള്ളൊരു അവസ്ഥ എൻ്റെ ഒരു ടീനേജ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. വളരെ, അതായത് നമ്മളൊരു ബിഗ് 0 ആണ്, കോൺഫിഡൻസ് ലെവലൊക്കെ വളരെ നഷ്ടപ്പെട്ട് ഒന്നും കഴിയാത്ത ഒരാളാണ് ഞാനെന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കുറച്ച് കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടും ഒരുപാട് പല ട്രാജഡീസ് വീണ്ടും ലൈഫിൽ ഇങ്ങനെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് ഒരു റോളർ കോസ്റ്റർ റൈഡായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിൻ്റെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് എന്നൊക്കെ തിരിച്ച് വരാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളിപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ മിസ്റ്റേക്സ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ വീഴ്ചകളിൽ നിന്നായിരിക്കും പഠിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഒരു ഇരുണ്ട കാലഘട്ടം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഒരു വെളിച്ചം നമ്മുടെ ലൈഫിലേക്ക് വരും. അപ്പോൾ ഇതൊക്കെ അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ അനുഭവങ്ങളിൽ ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നു നമ്മളൊരു ഷെയർ ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു പ്രോബ്ലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ആരെങ്കിലും ഒരാൾ ഇതൊക്കെ ഷെയർ ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ഒരു പ്രതീക്ഷയുടെ ഒരു കിരണങ്ങളൊക്കെ തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, ഇതൊക്കെ നമ്മളെപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതൊരു ഫ്രണ്ട് ആവാം, ഒരു സിസ്റ്റർ ആവാം, അല്ലെങ്കിൽ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് ആവാം, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ലൈഫിൽ പല ഘട്ടങ്ങളിലായിട്ട് ഇതുപോലത്തെ പ്രതിസന്ധികളിലൊക്കെ നമ്മളെ സഹായിക്കാനുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കൗൺസിലിംഗ് പ്രൊഫഷണലോ ഒന്നുമല്ല, ഞാനൊരു ബയോടെക്നോളജിസ്റ്റാണ്. പക്ഷെ ഞാനിപ്പോൾ ഒരു കൗൺസിലിംഗ് ആൻഡ് സൈക്കോളജി ആൻഡ് കൗൺസിലിംഗിൽ ഒരു കോഴ്സ് ചെയ്യാൻ പേഴ്സ്യൂ ചെയ്യാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എൻറോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഷെയർ വിത്ത് ഷംറിൻ നമ്മളൊരു പുതിയൊരു സെഗ്മെൻറ് തുടങ്ങിയാലോ നമ്മുടെ യൂട്യൂബിൽ. അതായത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു സിസ്റ്റർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ എന്തെങ്കിലും ഒരു കാര്യം എന്നോട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു സ്റ്റേജ് ആയിരിക്കും, ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫോബിയാസ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസിൻ്റെ പ്രശ്നം, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, സ്റ്റേജ് ഫ്രൈറ്റൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ എനിക്ക് എഴുതി അറിയിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ ഇമെയിൽ ID ഞാൻ നമ്മുടെ കോമൻറ്റ് ബോക്സിൽ കൊടുക്കും. അതുപോലെ തന്നെ എനിക്കൊരു FB പേജ് ഉണ്ട്, സ്മൈൽ വിത്ത് ഷംറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു FB പേജ് ഉണ്ട്. അതുപോലെ തന്നെ സെയിം പേരിൽ സ്മൈൽ വിത്ത് ഷംറിൻ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിലൊരു പേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജിമെയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റ അല്ലെങ്കിൽ FB, ഇതിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങളുടെ യഥാർത്ഥ പേര് നിങ്ങൾ റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ റിവീൽ ചെയ്താൽ തന്നെ ഞാൻ ഒരിക്കലും അതൊരു കോൺഫിഡൻഷ്യലായിട്ട് തന്നെ വെക്കും. നിങ്ങളുടെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ അതൊരു പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്താൽ അത് അതുപോലത്തെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മറ്റുള്ളവർക്കും അത് ഹെൽപ്ഫുൾ ആവും എന്നുണ്ടെങ്കിൽ, ഞാൻ തീർച്ചയായിട്ടും ആ ഒരു ഇഷ്യൂ എൻ്റെ വ്ളോഗിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതെന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ, ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റർ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു
ഇതുപോലുള്ള കാര്യങ്ങളും നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടണം. നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് എപ്പോഴും ഫൺ അല്ലെങ്കിൽ കുറെ തമാശ ചിരി അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ഇങ്ങനത്തെ ഒന്നും അല്ലാണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന നിലയിലേക്ക് മാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്യൂസോ നിങ്ങളുടെ എന്ത് സിനാരിയോ ആണെങ്കിലും നിങ്ങളത് എഴുതുകയാണെങ്കിൽ, നിങ്ങൾ ജിമെയിലാണ് എനിക്ക് ക്വസ്റ്റ്യൻ അയക്കുന്നതെങ്കിൽ അതിൽ തന്നെ എനിക്ക് അതിന് റിപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ റിപ്ലൈ ചെയ്യുന്നതല്ല, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ സ്മൈൽ വിത്ത് ഷംറിൻ എന്ന സെഗ്മെന്റ് ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന മൺഡേയിൽ, അതായത് മൺഡേ ഞാൻ മൺഡേ ടു ഫ്രൈഡേ വർക്കിംഗ് ആണ്, ഫുൾ ടൈം വർക്കിംഗ് ആണ്. പക്ഷെ എന്നാലും മൺഡേയിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ക്വസ്റ്റ്യൻസ് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ളതെന്ന് തോന്നുന്നു, അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണെന്ന് തോന്നുന്ന ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു വ്ളോഗിലെ ഒരു സെഗ്മെൻറ്റ് ഇനി മുതൽ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ ഇപ്പം തന്നെ റിലീസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അയക്കുക, ഞാൻ തീർച്ചയായിട്ടും അതിന് എന്നെ കൊണ്ട് പറ്റുന്ന, അതായത് ആരും പെർഫെക്റ്റ് അല്ല, ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആളോ ഒരു പെർഫെക്റ്റ് ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾ അങ്ങനെയൊന്നും അല്ല. ഇത് ഒരുപാട് ഇഷ്യൂസിലൂടെ ലൈഫിൽ ഞാൻ കടന്നു പോയിട്ടുണ്ട്, അതിൻ്റെ അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട് ഇപ്പമല്ല, പിന്നൊരു സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ഇഷ്യൂസ് ഞാൻ സ്വയം കടന്നു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവർക്കും ഇതുപോലെ എങ്ങനെയാണ് അതിൽ നിന്നൊക്കെ നമ്മൾ അല്ലെങ്കിൽ അതിജീവിച്ച് വന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസിൽ നിന്നൊക്കെ നമ്മളെ മറ്റൊരാളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് എഴുതുക. എൻ്റെ ജിമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ shamrinster@gmail.com. അത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കോമൻറ്റിലും കൊടുക്കാം. എൻ്റെ ഫേസ്ബുക്ക് പേജ് അതുപോലെ തന്നെ ഇൻസ്റ്റയിലും നിങ്ങൾക്ക് പോയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങളുടെ പേരും വിവരങ്ങളൊന്നും ഞാൻ എവിടെയും റിവീൽ ചെയ്യില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് തന്നെ തരണമെന്നില്ല. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇഷ്യൂസിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകൾ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എനിക്ക് അയക്കുക. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല അഡ്വൈസ് എന്ന് ഞാൻ പറയില്ല, ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് എനിക്ക് നൽകാൻ കഴിഞ്ഞെങ്കിൽ ഐ ബി ഹാപ്പി. സോ എല്ലാവരും ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാൻ പറയണം. ഞാനിപ്പോൾ 3000 സബ്സ്ക്രൈബേഴ്സ് ആയി, നമ്മുടെ ഗ്യാങ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ ഒരു റെഡ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും, അത് പ്രസ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണണം. നമ്മൾ നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ അയച്ചു തരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നാളത്തെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. വെൻസ്ഡേ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വെറ്റോക്സ് ഉണ്ടാവും. അത് കൂടാണ്ട് വേറൊരു സെഗ്മെൻറ്റ് കൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിപ്പോൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഈ വീക്കിൽ തന്നെ ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും